ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൂടുതലും നമ്മൾ ലൈഫ് വ്ളോഗും അതുപോലെ തന്നെ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂപ്പർ സ്കിൻ കെയർ ടിപ്പാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പം അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിലുപരി, നമുക്കൊരു പെഡിക്യൂറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ പെഡിക്യൂർ, അതായത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ പെഡിക്യൂറാണ്. ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെഡിക്യൂർ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിലോ ഫ്രിഡ്ജിലോ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും പെട്ടെന്നൊന്ന് ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ കാല് നല്ല, എന്താ പറയുക, ഒരു ചിലവില്ലാണ്ട് നമുക്ക് നല്ല ഭംഗിയാക്കി വെക്കാനായിട്ട് ഈ ഒരു പാക്കിലൂടെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക്, എന്താ പറയുക, ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ, എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പച്ചപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പച്ചപ്പാലിലേക്ക് ഒരു സ്പൂൺ ഉപ്പുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഫേസിലായാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കാല് ഓൾറെഡി വലിയ കുഴപ്പമില്ലാണ്ടിരിക്കണം, എന്നാലും ജോലിയൊക്കെ ചെയ്ത് ഇരുന്നത് കൊണ്ട് ഞാൻ നമ്മുടെ ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മുടെ കാലിലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പാക്ക് ഇടുന്നതുകൊണ്ട് എന്താ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് യാതൊരു റിസൾട്ടും ഇല്ലാതെ പോകും. അപ്പോൾ നന്നായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അലക്കല്ലിലൊക്കെ വെച്ചിട്ട് കഴുകാൻ പറ്റിയത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അലക്കല്ലിൽ പറ്റില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാർലറിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനുള്ള തിങ്സും ടൂൾസൊക്കെ ഉണ്ടാവും. അങ്ങനെ കഴുകേണ്ടവർക്ക് അങ്ങനെ കഴിയും. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസം വെളിയിൽ തുണി നനയ്ക്കാൻ ഇറങ്ങും. ആ സമയത്ത് ഞാൻ അലക്ക് വെല്ലിലാണ് കാലൊക്കെ നന്നായിട്ട് ഉരച്ചൊന്ന് കഴുകും. കാരണം ഉപ്പൂറ്റിയൊക്കെ എൻ്റെ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഉരച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ രണ്ട് കാലൂടെ സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാല അത്ര ഭംഗിയുള്ള കാലൊന്നുമല്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള കാലൊക്കെ ഉള്ളവർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു സൗന്ദര്യം കളയാണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്താ പറയുക, അപ്പോൾ ദേ നമ്മുടെ ഉപ്പിട്ട് നമ്മൾ വെച്ചിരുന്ന പാൽ നന്നായിട്ട് നമ്മുടെ കാലിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ കാലിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാക്ക് കാലിൽ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തയ്യാറാക്കാം. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ളതാണ്. നമ്മുടെ കാപ്പിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നല്ല, എന്താ പറയുക, നല്ല തൈര് അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചിട്ടുള്ള തൈരാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്നത് നമ്മൾ തൈര് നല്ലത് നോക്കി വാങ്ങിച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ തൈര് നമുക്ക് അതൊന്നും കുറുകി കിട്ടാനുള്ള പാകത്തിന് ഒഴിച്ചാൽ മതി. അപ്പം ഞാനൊരു മൂന്ന് നാല് സ്പൂണോളം തൈര് ഞാൻ നല്ല കട്ട തൈരാണ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ആ തൈര് കൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ എടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും തൈരും മാത്രമേ ഉള്ളൂ. അതിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ കാലിലും ഒക്കെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഫേസിൽ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫേസിലും വളരെ നല്ലൊരു പാക്കാണ്. ഒരു പത്ത് മിനിറ്റ് ശേഷം കഴുകി കളയാം. അപ്പോൾ ഇത് നമ്മുടെ കാലിൽ നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ ആദ്യം ഇട്ടിരുന്ന പാക്ക് കഴുകി കളഞ്ഞ് കാലൊന്ന് ഉണങ്ങിയതിന് ശേഷം, അതായത് നമ്മൾ സോഫ്റ്റായിട്ടുള്ള ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം, നമ്മുടെ രണ്ടാമത്തെ പാക്കായ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തൈരോട് ചേർത്തിട്ടുള്ള ആ ഒരു പാക്ക് ഞാൻ കാലിൽ നന്നായിട്ട്
സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്ക്രബ്ബറാണിത്, അതുപോലെ നല്ലൊരു സ്ക്രബ്ബാണിത്, സോറി സ്ക്രബ്ബർ, നല്ലൊരു സ്ക്രബ്ബാണിത്. കാരണം നല്ലൊരു റിസൾട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ വീഡിയോയിൽ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് നമ്മുടെ സ്കിന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് നമ്മൾ സോഫ്റ്റ് ആവും സ്കിൻ. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫുട്ടിലേക്കൊക്കെ, ഫുട്ടിലേക്ക് നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം നമ്മുടെ ആ പാക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കുള്ള പാക്ക് ഞാൻ മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രഞ്ച് ഗ്രീൻ ക്ലേയുടെ പൗഡറാണ്, അത് നല്ലതാണ്. നമുക്ക് വലിയ കെമിക്കലൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്തിട്ട് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. അതിനുശേഷം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുപയറ് പൊടിയോ കടലമാവോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞളിൻ്റെ പൊടി പൊടിച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം തൈര് ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ചെയ്യാനാണോ, ഇതിൽ നല്ലത് എന്താ പറയുക, ഇതൊന്നും ചെയ്യാണ്ടിരിക്കുന്നല്ലേ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് ആ കഷ്ടപ്പാടിനെ എന്താ പറയുക, വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ പോയിട്ട് കാശൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ കെമിക്കലായിട്ട് ഓരോന്ന് ചെയ്യുമ്പം അത് നമുക്ക് അപ്പം റിസൾട്ട് തന്നേക്കാം, പിന്നീട് നമുക്കത് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. ഇത് നാച്ചുറലാണ്. ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. പക്ഷേ ഈ പാക്കുകൾ അങ്ങനെയല്ല, സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഒരീച്ച വന്നിരിപ്പുണ്ട് കേട്ടോ, കണ്ണ് കിട്ടാണ്ടിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 സ്റ്റെപ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു പാക്ക് നമ്മൾ, ആദ്യത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലും ഉപ്പും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു, നമുക്ക് എന്താ ഇപ്പോൾ തിളപ്പിക്കുക പോലും വേണ്ട പച്ചപ്പാലാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്ക് ഇട്ടതിന് ശേഷം തന്നെ ആ പാക്ക്, നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ള പാക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ലൊരു നെയിൽ പോളിഷൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.